പണ്ടൊരു നാട്ടിൽ ഒരു ഋഷിവര്യൻ ജീവിച്ചിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെയൊക്കെ സഹായിക്കുകയും അവരുടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ അദ്ദേഹത്തിന് ഒരാഗ്രഹമുദിച്ചു. മറ്റു നാടുകൾ കാണുവാനും കൂടുതൽ അറിവുകൾ കിട്ടുവാൻ മറ്റ് സന്യാസിമാരെ കാണുവാനുമുള്ള അതിയായ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം യാത്ര പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തൻ്റെ തുണിസഞ്ചിയിലാക്കി യാത്ര ആരംഭിച്ചു. മറ്റു ദേശങ്ങളിലേക്ക് എത്തുവാൻ പുഴകളും കാടുകളും വലിയ കുന്നുകളും ഒക്കെ കടന്ന് വേണം പോകുവാൻ. ഋഷിവര്യൻ പകൽ സമയങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രിയാകുമ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കിടന്നുറങ്ങിയും ഒക്കെ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ ഋഷിവര്യൻ യാത്ര ചെയ്ത് ഒരു കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങളൊക്കെയുള്ള ഒരു വലിയ കാടായിരുന്നു അത്. അവിടെ ആനയും സിംഹവും കരടിയും പുലിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഋഷിവര്യൻ നടന്ന് നടന്ന് ഉൾക്കാട്ടിലെത്തി. നമ്മുടെ പാവം ഋഷി ചെന്ന് പെട്ടത് വിശന്നു വലഞ്ഞ ഒരു പുലിയുടെ മുന്നിലായിരുന്നു. ഋഷിയെ കണ്ട പുലിക്ക് സന്തോഷമായി. ഇന്നത്തെ കാര്യം കുശാലായി, ഇന്നീ ഋഷിയെ ഭക്ഷണമാക്കുക തന്നെ, പുലി മനസ്സിൽ വിചാരിച്ചു. എന്നിട്ടവൻ ഋഷിയോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ഭക്ഷണമാക്കാൻ പോവുകയാണ്, മര്യാദയ്ക്കവിടെ നിന്നോളൂ. ഓടി രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട, ഞാൻ അതീവ ശക്തിമാനാണ്, ആയതിനാൽ എൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പാപം നമ്മുടെ ഋഷി ആകെ സങ്കടത്തിലായി. ഋഷി തൻ്റെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ പുലിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും അഹങ്കാരിയായ പുലി അതൊന്നും കേട്ടില്ല. അവൻ നമ്മുടെ ഋഷിയെ ഭക്ഷണമാക്കാനായി നടന്നെടുത്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് അല്പം ദൂരെ സൂത്രശാലിയായൊരു കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഋഷി എങ്ങനെയെങ്കിലും പുലിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവൻ പതിയെ പുലിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പുലിച്ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് മനുഷ്യന്മാർ ഒരു കൂട്ടിൽ കുറച്ച് ചെടികൾ വെച്ചിട്ട് പോകുന്നത് കണ്ടു. ഞാൻ സൂത്രത്തിൽ ഒളിച്ചിരുന്ന് അവർ സംസാരിക്കുന്നത് കേട്ടു. ആ ചെടി കൊണ്ട് കഷായം വെച്ച് കുടിച്ചാൽ 1000 കൊല്ലം ജീവിക്കുമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കാണെങ്കിൽ പ്രായമായതിനാൽ അതിൽ നിന്നും ആ ചെടി എടുക്കാൻ പറ്റില്ല. ചേട്ടൻ അത് കൊണ്ടുവന്ന് തന്നാൽ ഞാൻ കഷായം വെച്ച് ചേട്ടനും തരാം. ഇത്തിരി എനിക്കും കൂടെ തന്നാൽ മതി. ആ മനുഷ്യന്മാർ തിരിച്ചു വന്ന് ആ ചെടി കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കൈക്കലാക്കണം. ശക്തിശാലിയായ ചേട്ടന് മാത്രമേ അത് കൈക്കലാക്കാൻ സാധിക്കുകയുള്ളൂ. താൻ മഹാശക്തിശാലിയാണ് എന്ന് കുറുക്കൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ പുലിക്കിത്തിരി ആവേശമായി. അതുമാത്രമല്ല, 1000 കൊല്ലം ജീവിക്കാമെന്ന് കേട്ടപ്പോൾ തന്നെ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാനും പുലി തീരുമാനിച്ചു. കുറുക്കനെ കൊണ്ട് കഷായം ശരിയാക്കിയിട്ട് മുഴുവൻ എനിക്ക് തന്നെ കുടിക്കണം, പുലി മനസ്സിൽ കരുതി. എന്നിട്ട് ചെന്നായോട് പറഞ്ഞു, ഞാൻ വരുന്നതുവരെ നീ ഋഷിയെ സൂക്ഷിക്കണം. ഋഷിയെങ്ങാനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. ഇതും പറഞ്ഞിട്ട് പുലി ചെടികൾ എടുക്കുന്നതിനായി പോയി. പുലി പോകുന്നത് കണ്ട ചെന്നായ്ക്ക് ചിരിയാണ് വന്നത്. അവൻ പറഞ്ഞ ചെടി വെച്ചിരുന്ന കൂട് കാട്ടുപോത്തിനെ പിടിക്കാൻ വേട്ടക്കാർ വെച്ച കെണിയായിരുന്നു. അഹങ്കാരിയായ പുലി കെണിയിലാവുകയും ചെന്നായ ഋഷിയെ രക്ഷിക്കുകയും ചെയ്തു. നമ്മുടെ ഋഷിവര്യൻ നല്ലവനായ ചെന്നായോട് നന്ദി പറഞ്ഞ ശേഷം വീണ്ടും യാത്ര തുടർന്നു. കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ, സന്യാസിമാരെയാണ് നമ്മൾ ഋഷി എന്ന് വിളിച്ചിരുന്നത് കേട്ടോ. കൂടാതെ വലിപ്പത്തിലുള്ള കാര്യം ബുദ്ധിയിലാണ് എന്നും മനസ്സിലായില്ലേ. ഋഷി, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, മിസ്സിന്റെ കൂടെ പറഞ്ഞേ. ഋഷി, ഋഷി. അടുത്തതോ ഋഷി മാത്രമാണോ? അല്ല, ഋഷഭം. ഋഷി, ഋഷഭം. നോക്കിക്കേ ഈ കാണുന്നത്.
എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ, ഇങ്ങനെയാണ് റ എഴുതുന്നത്. ഇടത്ത് നിന്ന് തുടങ്ങി താഴോട്ടെടുത്ത് മുകളിലോട്ടെടുത്ത് കെട്ടുപുള്ളിയോടുകൂടി അവസാനിപ്പിക്കുന്നതാണ് റ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഇങ്ങനെയാണ് റ എഴുതുന്നത്.